ഓം അമൃതേശ്വര്യ നമ ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാവാൻ ആഗ്രഹിക്കുന്നവരാണ് മണ്ടന്മാരാവാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമാന്മാരാവണമെങ്കിൽ എന്ത് വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് നല്ല പഠിപ്പ് വേണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ വലിയ പഠിപ്പ് കിട്ടിയതുകൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥ ബുദ്ധിമാനാവുകയില്ല യഥാർത്ഥ ബുദ്ധിമാനാവണമെങ്കിൽ അതിന് വേണ്ട ഗുണങ്ങൾ മറ്റ് ചിലവെയാണ് പഠിപ്പും അതിന് സഹായമാകും യഥാർത്ഥ ബുദ്ധി വിവേകമാണ് വിവേകമുള്ളവനാണ് ശരിയായ ബുദ്ധിമാൻ വിവേകമില്ലാത്തവനാണ് മണ്ടൻ അവനെ സംസ്കൃതത്തിൽ മൂർഖൻ എന്നാണ് പറയുക അപ്പോൾ എത്ര പഠിപ്പുണ്ടെങ്കിലും ചില അടിസ്ഥാനപരമായ ഗുണങ്ങളില്ലെങ്കിൽ അവനെ ഒരു മൂർഖനായി അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായി ചിത്രീകരിക്കേണ്ടി വരും അവൻ ലോകത്തിനു മുമ്പിൽ ആയിരിക്കും സ്വയം പ്രകടമാവുക അങ്ങനെ ആതിരിക്കാൻ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം ശീലിക്കണം എന്തെല്ലാം വളർത്തിയെടുക്കണം ഒരു ആചാര്യൻ അഞ്ച് ദോഷങ്ങൾ ഒഴിവാക്കാൻ നമ്മളോട് പറയുന്നു ഈ അഞ്ച് ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു വിഡ്ഢിയായിരിക്കും ഒരു മൂർഖൻ ഒരു മണ്ഡനായിരിക്കും എന്നാണ് പറയുന്നത് ഈ അഞ്ച് ദോഷ ദോഷങ്ങൾ എന്താണെന്ന് നമുക്ക് ജ വളരെ സംശയമായിട്ടൊന്ന് നോക്കാം എന്തിനെന്ന് വെച്ചാൽ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി മൂർഖസ്യ പഞ്ചചിഹ്നാനി ഗർവോ ദുർവചനം തഥാ ക്രോധശ്ച ദൃഢവാദശ്ച പരവാക്യേഷു അനാദരഹ അഞ്ച് ദോഷങ്ങളാണ് ഒരു വ്യക്തിയെ വിഡ്ഢിയാക്കുന്നത് അല്ലെങ്കിൽ മണ്ടനാക്കുന്നത് എന്തൊക്കെയാണത് ഒന്നാമത്തെ ദോഷം ക്രോധമാണ് മനുഷ്യൻ പലപ്പോഴും കോപിച്ചതിന് ശേഷം മനസ്സിലാവും താനൊരു മണ്ടത്തരമാണ് ചെയ്തതെന്ന് കാരണം പലപ്പോഴും നമ്മൾ കോപിക്കുന്നത് അകാരണമായിട്ടാണ് ശരിയായ ഒരു കാരണമില്ലാതെ കോപിക്കുന്ന അവസരങ്ങളായിരിക്കും നമ്മുടെ കോപങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അപ്പോൾ ഏറ്റവും നല്ല മാർഗം കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മളുടെ മണ്ടത്തരതങ്ങളിൽ നിന്ന് നമുക്ക് വളരെയധികം മുക്തി കിട്ടും അപ്പോൾ ഈ മണ്ടൻ അല്ലെങ്കിൽ വിഡ്ഢി അല്ലെങ്കിൽ മൂർഖൻ്റെ ലക്ഷണങ്ങളായിട്ട് ആചാര്യന്മാർ പറയുന്ന ഈ അഞ്ച് ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ഗർവാണ് നമുക്ക് വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാൻ അവകാശമില്ല അഹങ്കരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ശരിയായ അറിവില്ല നമുക്ക് ശരിയായ വിവേകമില്ല ശരിയായ ബുദ്ധി ഇല്ല എന്നാണ് കാരണം ഏത് രംഗത്തായാലും എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ നേടിയാലും നമ്മളെക്കാൾ കൂടുതലുള്ളവരുണ്ട് നമ്മളെക്കാൾ എന്തും മുന്നിൽ എത്തിയ ആൾക്കാരുണ്ട് ഏത് കാര്യത്തിലും നമ്മളെക്കാൾ മുന്നിലെത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ മഹത്വത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗർവമുണ്ടാകുവാൻ അഭിമാനം അഹങ്കാരം ഉണ്ടാകുവാൻ അവസരമില്ല അപ്പോൾ ഈ അഭിമാനിക്കുക അല്ലെങ്കിൽ അഹങ്കരിക്കുക ഗർഭിഷ്ഠനാവുക വെച്ചാൽ നമ്മൾ മണ്ടനാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതൊഴിവാക്കുക ബുദ്ധിമാനാവണമെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് പറയുന്നത് ദുർവചനം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും നല്ല വാക്കുകളായിരിക്കണം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവരുത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ മൂന്നാമനൊരാളെ മൂന്നാമതൊരാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാ വാക്കുകളായിരിക്കരുത് ഇങ്ങനെ വാക്കുകളിലൊരു എപ്പോഴും ഒരു മൃദു ശീലമുണ്ടായിരിക്കണം ഭഗവത്ഗീതയിൽ പറയുന്നത് പ്രിയഹിതം എന്നാണ് നമ്മൾ പറയുന്ന വാക്കുകൾ പ്രിയവുമായിരിക്കണം ഹിതവുമായിരിക്കണം മറ്റൊരാളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതയാൾക്ക് ഇഷ്ടപ്പെടുന്ന ആവാൻ കഴിയുന്നത്ര ശ്രമിക്കുക അയാൾക്ക് ഗുണകരമാകുവാൻ കഴിയുന്നത്ര ശ്രമിക്കുക അങ്ങനെയല്ലാതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം നമ്മളുടെ മണ്ടത്തരത്തിനെയാണ് വെളിവാ വെളിവാക്കുക പിന്നെ നമ്മുടെ മണ്ടത്തരത്തിന് പ്രധാനമായൊരു ഇന്ധനം ക്രോധമാണ് ക്രോധശീലന്മാർ എപ്പോഴും വിഢികളായിത്തീരുന്ന കഥ നമുക്ക് കാണാം പലപ്പോഴും നമ്മൾ കോപിക്കുന്നത് കാരണമില്ലാതെയാണ് യഥാർത്ഥത്തിൽ ഒരു കോപിക്കാൻ അവസരവും ഇല്ലാത്തയിടത്ത് പോലും നമ്മൾ കോപിക്കുന്നതായിട്ട് കാണാം തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയുള്ള അവസരങ്ങളായിരിക്കും അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ മാർഗം കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് കഴിയുന്നത്ര കോപിക്കാതിരിക്കുക അത് ഒഴിവാക്കുക പ്രകോപിതനാക്കി ആക്കപ്പെട്ടാൽ പോലും കോപിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വിഡിത്തം ചെയ്യേണ്ടി വരികയില്ല വിഡിത്തം പറയേണ്ടി വരികയില്ല വിഡ്ഡിയാകേണ്ടി വരികയില്ല പിന്നെ ഒരു മണ്ടൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഢവാദം ദൃഢവാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ടല്ലോ ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്ന് ഞാൻ പറയുന്നത് മാത്രം ശരി എപ്പോഴും അതിൽ തന്നെ പിടിച്ചു നിൽക്കുക പിടിവാശി ദുർവാശി എന്നെല്ലാം പറയാം നമുക്ക് ഒരിക്കൽ നമ്മൾ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നമ്മളുടെ ആ ആശയം തെറ്റാണ് എന്ന് അറിയാൻ സാധിച്ചാൽ പോലും നമ്മളത് വിട്ടുകൊടുക്കാതെ അത് തന്നെ ബാധിച്ചുകൊണ്ടിരിക്കും ഇതിനെയാണ് എന്ന് പറയുക ഇത് കുറച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു വിഡ്യാണ് എന്നുള്ളതിന് മറ്റുള്ളവർക്ക് മുമ്പിൽ വേറൊരു തെളിവും ആവശ്യമില്ലാതാവുന്നു പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം അറിവുള്ളവർ നമ്മളെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ കൂടുതൽ അനുഭവസമ്പന്നരും പ്രായം കൊണ്ട് മുതിർന്നവരും ഒക്കെ ആയവർ നമുക്ക് പലതും പറഞ്ഞു തരും പക്ഷെ ആ പറഞ്ഞു തരുന്നതിനെ ഒന്നും അംഗീകരിക്കാതിരിക്കുക പരവാക്യേഷു അനാദരഹ മറ്റുള്ളവർ പറയുന്നതിനെ അനാദരിക്കുക ഇങ്ങനെ ഈ ഒരൊറ്റ ദോഷം കൊണ്ട് നശിച്ചുപോയ അനേകം മഹാ വ്യക്തികളുടെ കഥകൾ നമുക്ക് പുരാണ ഇതിഹാസങ്ങളിൽ കാണാം രാവണൻ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം എത്രയോ പേർ രാവണനെ ഉപദേശിച്ചു രാവണൻ്റെ കുടുംബത്തിലെ തന്നെ ജ്ഞാനികളായ മല്യവാൻ സ്വന്തം ഭാര്യയായ മണ്ടോദരി അതുപോലെ മാരീജൻ അമ്മാവനായ മാരീജൻ ഇവരൊക്കെ പല പ്രാവശ്യവും രാവണനെ ഉപദേശിച്ചു അതുമാത്രമല്ല ഹനുമാനും അങ്കദിനുമൊക്കെ ദൂത് പറഞ്ഞ് രാവണൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു പക്ഷേ മറ്റൊരാൾ പറയുന്നതിന് ഒന്നിനെ അംഗീകരിക്കുകയില്ല പരവാക്യേശു അനാദര ആ ഒറ്റ കാരണം കൊണ്ട് രാവണനെ തൻ്റെ വംശം മുഴുവനും നശിക്ക നശിക്കാൻ ഇടവരുത്തേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഞ്ച് ദോഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അജ്ഞാനിയായി വിഡ്ഢിയായി ഒരു മണ്ടനായി ജീവിക്കാൻ ഇടവരില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഹാ ആദർശങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നാൽ നമുക്കും ശരിയായ വിവേകിയായി ജ്ഞാനിയായി ജീവിക്കാൻ സാധിക്കും അതിന് അവരുടെ മാർഗം പിന്തുടരാം ഓം നമൃതീശ്വര്യ നമ